ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. അസുരവാദ്യമായ ചെണ്ടയിൽ ഹൃദ്യമായ നാദവിസ്മയം തീർക്കുന്നു. നാദവിസ്മയം കൊണ്ട് ചിട്ടയിൽ നിന്ന് മാറാതെ സാമ്പ്രദായങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ തൻ്റെതായൊരു വേറിട്ട ശൈലി കൊണ്ട് നാദപ്രേമികളെ അതിശയിച്ച് ആനന്ദിപ്പിച്ച സമാനതകളില്ലാത്ത വിസ്മയ വാദ്യ കലാകാരൻ. ഭാരതത്തിൽ ഉടനീളവും വിദേശത്തും അനവധി പേരെ തൻ്റെ നാദവിസ്മയം കൊണ്ട് ആഹ്ലാദിപ്പിച്ച നാദമാന്ത്രികൻ. കേവലം ഒരു ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല ചെണ്ട എന്ന മാസ്മരിക നാദ ഉപകരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ മട്ടന്നൂർ എന്നൊരു അവതാര പുരുഷൻ വേണ്ടി വന്നു. ഏത് ശൈലിയും മട്ടന്നൂർ മാഷിൻ്റെ കയ്യിൽ ഭദ്രം. ഭാരത സർക്കാരിൻ്റെ പത്മശ്രീ ഉൾപ്പെടെ അനേകം പുരസ്കാരങ്ങളും അനന്തം ആസ്വാദകരും ഇദ്ദേഹത്തിന് സ്വന്തം. ഇന്ന് M4TV ഓസ്ട്രേലിയയുടെ ദി ഐക്കണിൽ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. നമസ്കാരം മാഷേ. മാഷിനോടൊപ്പം എന്താ പറയല്ലേ, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് മാഷിനെ ഇങ്ങനൊരു സ്ക്രീനിലാണെങ്കിലും നമുക്ക് ഓസ്ട്രേലിയയിൽ കിട്ടിയാല്. തീർച്ചയായിട്ടും ആ സന്തോഷം എനിക്കും ഉണ്ടല്ലോ, കാരണം നിരവധി പരിപാടികളിൽ എന്നെ പങ്കെടുപ്പിച്ച പ്രിയപ്പെട്ട ശ്യാമയുടെ കീഴിലുള്ള ഓസ്ട്രേലിയൻ TVയിൽ ഞാൻ പ്രത്യക്ഷപ്പെടുക എന്ന് പറയുമ്പോഴേ അതിനൊരു സന്തോഷം നമുക്കും ഉണ്ടല്ലോ. അയ്യോ പക്ഷേ എന്തൊക്കെയാ പറയണേ മാഷേ, മാഷിന്റെ മാഷ് ആരാണ്, അതുകൊണ്ടാണ് എനിക്ക് ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റിയത്. എന്തായാലും ഇത്രയും രാജ്യങ്ങളിൽ യാത്ര ചെയ്ത മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഓസ്ട്രേലിയയിൽ മാത്രമേ എത്താത്തതുള്ളൂ. ഇന്നിപ്പതാ ആ ഒരു സംഭവം കൂടെ കഴിഞ്ഞു അല്ലേ. ഒരുപക്ഷെ ഓസ്ട്രേലിയയിൽ ആദ്യം സ്ക്രീനിലാവും വരേണ്ടി വരിക. ഒരുപാട് അവിടുത്തെ ആൾക്കാർ ഭരിക്കുമ്പോഴേ ഈശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെടുന്ന് പറഞ്ഞ. തീർച്ചയായും തീർച്ചയായും, നമ്മളൊക്കെ കൊതിച്ച് കാത്താഗ്രഹിച്ചിരിക്കുകയായിരുന്നു 2020 വളരെ സ്പെഷ്യൽ ആക്കി മാഷിനെയും സംഘത്തെ എല്ലാവരും ഇവിടെ എത്തിക്കണമെന്ന്. പക്ഷെ കോവിഡിന് വേറെ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ ഒന്ന് കെട്ടണിഞ്ഞ് എല്ലാം തിരിച്ച് ശാന്തമാവുമ്പോൾ മാഷിനെയും മാഷിൻ്റെ സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഇവിടെ എത്തിക്കാൻ പറ്റട്ടെ. നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹവും പ്ലാനും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അത് സംഭവിക്കും. മാഷേ, ഒരു ഈ ഇന്നത്തെ എപ്പിസോഡിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഞങ്ങൾ ആദ്യമായി ദി ഐക്കൺ എന്ന ഈ ഷോയിൽ നമ്മളുടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണത്തെ നമ്മളുടെ ചോദ്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ തന്നെ താമസിക്കുന്ന കുറച്ച് ആൾക്കാരുടെ അടുത്തു നിന്നാണ്. എന്തായാലും ഞാൻ ആ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ എല്ലാം ഓൺലൈൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചെണ്ട എന്നൊരു വാദ്യോപകരണം വരെ ഓൺലൈൻ പഠിക്കുന്ന ഒരു കാലമാണ്. ഇവിടെ വരെ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഓൺലൈൻ, അതായത് ചിലപ്പോൾ അവരുടെ ടീച്ചേഴ്സ് മലേഷ്യയിലായിരിക്കും, ചിലപ്പോൾ കേരളത്തിലായിരിക്കാം, എന്നാലും ഓൺലൈൻ എനിക്ക് തോന്നുന്നു വായിക്കുന്നതിനറിയണേക്കാൾ കൂടുതൽ ചെണ്ടകൾ എല്ലാവരുടെയും വീട്ടിലുണ്ട് എന്നുള്ളതാണ്. മാഷിന് ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം? സാധാരണഗതി ഇതൊരു പ്രത്യേക സമയമാണ് നമ്മൾക്കെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുള്ള ഒരു പ്രത്യേക സമയമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക രോഗം വ്യാപിച്ച് പലവർക്കും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മീഡിയയാണ് ഈ ഓൺലൈൻ. അപ്പൊ തൽക്കാലം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ലോകത്തുള്ള ജനങ്ങൾക്കൊക്കെ നമ്മളെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും പറഞ്ഞാൽ ഈ ഓൺലൈനാണ് ഇപ്പൊ ഏറ്റവും അധികം സഹായകമായിട്ട് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോ തൽക്കാലം ഈ നല്ല കാര്യം വെച്ച് നമുക്ക് തമ്മിൽ നേരിട്ട് കാണാമല്ലോ, ശബ്ദം കേൾക്കാം, കാണാം. നേരിട്ട് അവിടെ എത്തി പരിപാടി നടത്തുന്നത് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം സാധിക്കും. അതിനുള്ള പ്രാർത്ഥനകളായിട്ടാണല്ലോ നമ്മൾ ഇത് പുറപ്പെടുന്നത്. ഈ ഒരു കാര്യം നന്നായി നടന്നാൽ തന്നെ എത്രയും പെട്ടെന്ന് ഈ രോഗം എല്ലാം മാറി ഈ ലോകത്തുള്ള എല്ലാവർക്കും
ഒരുമിച്ച് കാണാനും കേൾക്കാനും കൊണ്ടു നടക്കാനും സാധിക്കും എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പൊ നമുക്ക് തൽക്കാലം ഉള്ള മാധ്യമം ഈ ഓൺലൈനാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. എല്ലാവരും അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളും അതിന്റെ ഭാഗമാക്കാവുന്നു. അതാണ് പറയാനുള്ളത്. ഒരുപാട് ഒരുപാട് നന്ദി മാഷെ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഓൺലൈനിലായിട്ട് ചെണ്ട പഠിക്കുന്ന ഒരു സംഘത്തിൻ്റെ ഒരു മെമ്പറിൻ്റെ അടുത്ത് നിന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. നമുക്ക് ആ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ? ഓ തീർച്ചയായിട്ടും. നമസ്കാരം ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാര. ഞങ്ങൾ മെൽബണിലുള്ള ഒരുപറ്റം ചെണ്ട പഠിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 2 വർഷമായി ചെണ്ട പഠിക്കുന്ന കുറച്ച് ഒരു കൂട്ടം ആൾക്കാരാണ്. താങ്കളെ ഇങ്ങനൊരു അവസരത്തിൽ സംവദിക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഈ കോവിഡ് ബാധിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യുന്ന താങ്കളുടെ യൂട്യൂബിലുള്ള പല മേളങ്ങളും പഞ്ചാരി മേളങ്ങളും കണ്ടിട്ടാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, വളരെ ലളിതമായിട്ട് ഏറ്റവും ചെറുതായിട്ട് തുടങ്ങാൻ ഞങ്ങൾക്ക് വളരെയധികം ഇതിനകത്തിൽ പരിചയക്കുറവുള്ളത് കാരണം എന്റെ സംശയം, ഞങ്ങൾ ചെണ്ട പഠിക്കുമ്പോൾ പാടക്കൈകളായിട്ട് പഠിച്ചിരിക്കുന്നത് തക്കിട തരികിട എന്നിവയാണ്. ഇത് 4 നിലകളായി കൊട്ടി അങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. ഇത് കൂടാതെ എന്തെങ്കിലും പാടക്കൈകളുണ്ടോ? പിന്നെ രണ്ടാമത് ചോദിക്കാനുള്ളത്, ഞങ്ങൾ 5-ാം കാലം കുറച്ച് പ്രാക്ടീസ് ചെയ്തിരുന്നു, അരങ്ങേറ്റമൊന്നും ചെയ്തിട്ടില്ല. എങ്കിൽ കൂടിയും അതിന്റെ വായ്ത്താരി ഞങ്ങൾ പഠിച്ചിരിക്കുന്നത് നഗു നണകി നണകി ഡിം ഡിം, നഗു നണകി നണകി ഡിം ഡിം തരികിടത, ഡിം 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 തരികിടത, ഡീക്കാൻ നാണകി ഡിം ഡിം കിടതകു തരികിടത. ഇങ്ങനെയാണ് കലാശം വരെ ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടാണോ? താങ്കളുടെ മേളം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കുറച്ച് വ്യത്യസ്തത ഉള്ളതായിട്ട് തോന്നി. എന്തെങ്കിലും ഞങ്ങൾക്ക് തെറ്റിത്തിരുത്തി തരാൻ സാധിക്കുമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അതുപോലെ കുഴമറിയൻ ഞങ്ങൾ പഠിച്ചിരിക്കുന്ന ഗഡുതീകതര 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 കട് ഗഡുതീകതര 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 കട് ഇങ്ങനെ തന്നെയാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾക്കൊരു ഒരു അഡ്വൈസ് ഈ അവസരത്തിൽ തരികയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. നന്ദി, വളരെയധികം നന്ദി. എന്തായാലും ഓൺലൈൻ നിങ്ങൾ പഠിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എത്ര തന്നെ ഓൺലൈനിൽ പഠിച്ചാലും കൃത്യമായിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന ആ ഒരു പഠനം അത് വേറെ തന്നെയാണ്. ഓൺലൈൻ തൽക്കാലം ചെറിയ രീതിയിലൊക്കെ പഠിക്കാമെന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായമുള്ളൂ. കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ ഓൺലൈനിലൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ആരാണോ പഠിപ്പിക്കുന്നത് ആ ഗുരുനാഥന്റെ അടുത്ത് നേരിട്ട് വന്ന് ഒരു 3-4 ദിവസം ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അതിനൊരു പൂർത്തീകരണം വരുള്ളൂ. അതാണ് അതിൻ്റെ ഒരു വിഷയം. പിന്നെ നേരത്തെ പറഞ്ഞ വായ്ത്താരി പറഞ്ഞു, ഇപ്പൊ ഗിഡിതി ഗിഡ് എന്ന് പറഞ്ഞാൽ അത് ഏത് താളത്തിലാണ് എന്ന് താളം പിടിച്ച് കാണിക്കുകയും കൂടി വേണം. അല്ലാതെ സാധാരണ പഞ്ചാരി 5-ാം കാലത്തിലായാൽ അതിൻ്റെ ഇടയിലുള്ള അടിയില്ല. ഗിഡിതി ഗതര എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഏതിലാണ് പെടുക, എന്താണ് പെടുക എന്ന് എനിക്ക് പറയാൻ ഇപ്പൊ പറ്റില്ല. പഞ്ചാരി 5-ാം കാലം താളം പിടിച്ച് വായ്ത്താരി പറയാച്ചാൽ അഡ്ഡ് നഗണ നഗണ അഡ്ഡ് നഗണ നഗണ അഡ്ഡ് നഗണ നഗണ അഡ്ഡ് കിട്ട കിട്ട നഗണ കിട്ട കിട്ട് അഡ്ഡ് ഈ തരത്തിൽ പറഞ്ഞാൽ മാത്രമേ എനിക്ക് നിങ്ങൾ എന്താണ് പഠിച്ചത് മനസ്സിലാവുള്ളൂ. പിന്നെ പാഠകൈയുടെ കാര്യം, സാധാരണ തക്കട ഞാൻ തമാശയായിട്ട് പറയുന്നൊരു വിഷയമുണ്ട്, തക്കട 3 അക്ഷരം മാത്രമേ ചെണ്ട കൊട്ടിന് പഠിക്കണ്ടൂ. ലോകത്തിൽ പഠിക്കാൻ ഏറ്റവും എളുപ്പമായ ഉപകരണം ചെണ്ടയാണെന്നാണ് ഞാൻ പറയാറ്. കാരണം ആദ്യത്തെ തക്കിട്ട പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ജന്മന ഈ ലോകത്തുള്ള എല്ലാവർക്കും ഉള്ള ഒരു പാഠകൃതിയാണ്. അതിന്റെ പേരാണ് നിങ്ങൾ പറഞ്ഞ തരികിട. അപ്പൊ ആ തരികിട
കൃത്യമായിട്ട് നാലക്ഷരം കൃത്യത നാലക്ഷരം കൃത്യമായിട്ട് മറിഞ്ഞിട്ടുള്ള തരികിടെ നമുക്ക് പ്രയോഗിക്കാൻ പാടുള്ളൂ. അവിടെയാണ് ആ തരികിടെ പ്രത്യേകത. ഈ തക്കിട ഒന്നാമത്തെ പാറയ്ക്ക്, രണ്ടാമത്തേത് തരികിട. ഇതിന് പുറമെ രണ്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള പാഠകൈകൾ എന്നാണ് പറയാം. ഒന്ന് വലന്തക്കിട്ട, അതിന് പറയുന്നത് തത്തരി കിട്ടത്തക്ക് തക്കത്തരി കിട്ടത്തക്ക് തത്തരി കിട്ടത്തക്ക് തക്കത്തരി കിട്ടത്തക്ക്. അത് വലത്തേ കൈ കൊണ്ട് തുടങ്ങുന്നു. പിന്നെ ഇടന്തക്കിട്ട ഗിണ്ണ കണ്ണ കണ്ണ ഗിഡത്തെ കണ്ണ ഗിഡ് ഗിണ്ണ കണ്ണ കണ്ണ ഗിഡത്തെ കണ്ണ ഗിഡ് ഗിണ്ണ കണ്ണ കണ്ണ ഗിഡത്തെ കണ്ണ ഗിഡ് ഗിണ്ണ കണ്ണ കണ്ണ ഗിഡത്തെ കണ്ണ ഗിഡ്. ഇങ്ങനെ നാല് പാഠകയാണ് ചെണ്ട പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആദ്യം പഠിക്കേണ്ടതും പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ നാല് പാഠകൈകളോണ്ടാണ് ഈ എല്ലാ കുട്ടികളും അതിൽ കൊണ്ടു നടക്കുന്നത്. എന്തായാലും ഗുരുദക്ഷിണ എത്തിക്കാൻ പറയുന്നുണ്ട് ടോമാഷെ. അത് നേരിട്ട് അവിടെ എത്തി പറഞ്ഞാലും മതിയെന്ന്. അതെ, ഇവിടെ ഇവിടെ വരുത്തി ഞങ്ങൾ ഇവിടെ നമസ്കരിച്ച് ഗുരുദക്ഷിണ ധരിപ്പിക്കാം. മാഷെ, ഈ മാഷ് ഗുരുകുല സമ്പ്രദായത്തിലാണ് പഠിച്ചു വന്നിരിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ തന്നെ ആദ്യം അച്ഛൻ്റെ അടുത്ത് നിന്ന് ശിക്ഷണം കൊണ്ട് പിന്നെ മറ്റ് ഗുരുക്കളിലേക്ക് അഡ്വാൻസ് ചെയ്ത് വെളുപ്പാം കാലത്ത് 3 മണിക്കൊക്കെ എഴുന്നേറ്റാണ് മാഷ് സാധകം ചെയ്ത് പഠിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ മിക്ക കുട്ടികൾക്കും ഒന്നില്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമയം കാണില്ല, അല്ലെങ്കിൽ അവർക്ക് മടിയാണ്. 3 മണിക്കൊക്കെ എഴുന്നേക്കുക എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സമയമാണ്. പക്ഷെ മാഷിൻ്റെ ചെറുപ്പത്തിൽ ഈ 3 മണിക്ക് എഴുന്നേൽപ്പിക്കുക, ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, ഇതൊക്കെ മാഷിന് ഇഷ്ടമായിരുന്നു, അതോ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ? സാധാരണഗതിയിൽ ഞാൻ ആദ്യം കുട്ടി പഠിച്ചത് അച്ഛൻ്റെ കീഴിലാണ്. അത് 3 മണിക്ക് എഴുന്നേറ്റൊന്നുമല്ല, അത് അച്ഛൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ, ഇപ്പൊ എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ ആ കാലത്ത് നമ്മുടെ ഒരു കൃത്യമായ ഒരു പഠനം ഒരു തായമ്പ കൊട്ട് പഠിക്കുക, അത് വീട്ടിൽ നിന്നാണ്. രാത്രി 8 മണി മുതൽ 9 മണി വരെ അത്രയൊക്കെ തന്നെ അത് പഠനമുള്ളൂ. പിന്നീട് ആ തായമ്പ പഠിച്ച് മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടന്നതിന് ശേഷം മുഴുവൻ സമയവും ചെണ്ട കൊട്ടുകാരനായിട്ട് മാറ്റാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് പാലക്കാട് ജില്ലയിലുള്ള പേരൂർ ഗാന്ധി സേവാ സദനം എന്ന കഥകളി പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ കഥകളി ചെണ്ട വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ പോയി ചേരുന്നത്. അന്ന് വയസ്സ് 12. അവിടെ മറ്റൊരു പഠനങ്ങൾക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊന്നും മെനക്കെടാൻ പറ്റാത്ത 24 മണിക്കൂറിൽ മുഴുവൻ സമയം ചെണ്ട എന്നുള്ള വിഷയമാണ്. അവിടെ മുതലാണ് രാവിലെ 3 മണിക്ക് സാധകം തുടങ്ങുന്നത്. 3 മണിക്ക് എഴുന്നേക്കല്ല, 2:50 എഴുന്നേറ്റ് 3 മണിക്ക് തുടങ്ങണം, അതാണ് അവിടുത്തെ നിബന്ധനം. ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ അതിന് യാതൊരു കൺസെഷനും ഇല്ല. നമ്മൾ അതിനു വേണ്ടി സാധാരണ ഒരു പച്ച മലയാളത്തിൽ പറയാൻ നടതല്ല എന്നുണ്ട്, ചെണ്ട കൊട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നടതല്ല, ഇല്ലെങ്കിൽ കഥകളി വേഷോ പാട്ടോ പഠിക്കാൻ വേണ്ടി നടതല്ല. അങ്ങനെ രക്ഷിതാക്കൾ നടതല്ല ഒരനുഭവം. അവിടെ യാതൊരു കൺസെഷനും 3 മണിക്ക് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ വിഷമമുള്ളൂ. നിർബന്ധമായ വിഷയമാകുമ്പോൾ നമ്മൾക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലേക്ക് ജയിച്ച് ചേരുകയാണ്. അവിടുന്ന് തുടങ്ങിയ ആ പഠന രീതി ഇന്നും 3 മണിക്ക് എഴുന്നേക്കണമെങ്കിലോ സാധകം ചെയ്യണമെങ്കിലോ യാതൊരു പ്രയാസമില്ലാതെ ഇന്നും നമ്മൾ കൊണ്ടു നടക്കുന്നു. അതാണ് അതിൻ്റെ രീതി. അങ്ങനെയുള്ള പഠനം കൃത്യമായിട്ട് കൊണ്ടു നടന്നാൽ മാത്രമേ നമ്മൾ ജീവിതത്തിൽ ഏത് വിഷയത്തിലാണോ, അത് ചെണ്ടകൊട്ടിന് മാത്രമല്ല, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏത് വിഷയമായാലും അത് കൃത്യമായിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ അതിൽ ലയിച്ച് 24 മണിക്കൂറും അതിന്റെ ആളായി മാറി അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ആയിത്തീരുന്നത്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടില്ലാതെ ലോകത്തിൽ ഒരാളും ഒന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെല്ലാവരുടെ പഠനവും.
അപ്പൊ അതിന് പുറപ്പെട്ടാൽ അതൊരു ബുദ്ധിമുട്ട് അന്നും തോന്നി കുറച്ച് ദിവസങ്ങൾ ഒരാഴ്ചയോ മറ്റോ തോന്നിയേക്കാം. പിന്നെ അതിന് തോന്നാനുള്ള മനസ്സ് വരില്ല, കാരണം അതുകൊണ്ട് കാര്യമില്ല. അത്തരം നിർബന്ധങ്ങൾ ഇന്നതല്ല, ഇന്ന് കുട്ടികൾക്ക് നൂഡിൽസ് വരുന്ന സമയത്ത് അതാണ് മേടിച്ചു കൊടുക്കുക. അതിന്റെയൊക്കെ ദുരിതവും ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്. അപ്പം ശാസ്ത്രീയമായ ഗുരുകല വിദ്യാഭ്യാസ രീതിയിൽ കൊണ്ടു നടന്ന, ഇല്ലെങ്കിൽ ഇപ്പോഴും അതിന് താല്പര്യമുള്ള ആൾക്കാർ കൊണ്ടു നടക്കുന്നു എങ്കിൽ അതാണ് ലോകത്തിൽ എവിടെ പോയാലും മെച്ചപ്പെട്ട വിഷയം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇതിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മുടെ അടുത്ത പ്രേക്ഷകന്റെ ചോദ്യം. പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കറിയാം മാഷിൻ്റെ കൂടെ യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായേക്കണേ കൊണ്ട് മാഷിന് ഇത്രയും ചിട്ടകളും എത്രയൊക്കെ സ്ഥലങ്ങളിൽ യാത്ര ചെയ്താലും സാധാരണ ഒരു കർക്കിടക മാസം ആകുമ്പോഴത്തേക്കും മാഷിൻ്റെ നാട്ടിലെത്തിയിരിക്കും, കർക്കിടക കഞ്ഞി കുടിച്ചിരിക്കും, ആ ഒരു ചികിത്സ എടുത്തിരിക്കും, അതൊക്കെ എനിക്കറിയാം. എന്നാലും ഇത്രയും ചിട്ടയുടെ ഇടയിലും ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് എവിടേക്കൊക്കെ കൊണ്ടുപോയാലും ഏറ്റവും ബുദ്ധിമുട്ടില്ലാതെ, അതായത് ഏറ്റവും ബുദ്ധിമുട്ടിപ്പിക്കാതെ യാത്ര ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരൻ. അതായത് സാധാരണ ഒരു നിലയിൽ എത്തുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ബോധങ്ങൾ ഒരു ഫീൽ ഉണ്ടാവും, എനിക്ക് ഇത് വേണം, എനിക്ക് അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഇതൊന്നും ഇല്ലാണ്ട് ശ്യാമേ എങ്ങനെയാണെങ്കിലും ശ്യാമ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് മട്ടന്നൂർ മാഷ്. അതുകൊണ്ട് തന്നെ ചോദിക്കുക, ചിട്ട എന്ന് പറയുന്നതും എന്നാൽ നിർബന്ധ ബുദ്ധി ഇല്ലാത്തതും രണ്ടും വിരോധാഭാസമായിട്ട് തോന്നാറുണ്ട് ഇടയ്ക്ക്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. നമ്മളുടെ ഗസ്റ്റ് ആരാണെന്ന് കാണാം. നമസ്കാരം, എൻ്റെ പേര് അരുൺ. വാദികരയുടെ ലോകത്ത് ഒരു കുലപതിയാണ് താങ്കൾ. ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അഭ്യസിച്ച് തുടങ്ങുന്നതാണ് ഇതുപോലുള്ള വാദ്യകലകൾ. വളരെ കഴിവുള്ളവർ, അച്ചടക്കമുള്ളവർ, ഉന്നതരായ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ വളരുന്ന ആൾക്കാർ, ഇവരിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ ആയിരം അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആൾക്കാരിൽ നിന്ന് അത്യുന്നതമായ ഈ ശൃംഖത്തിൽ എത്തിച്ചേർന്ന് ഈ കുലപതിയായ എങ്ങനെയാണ് താങ്കൾ എത്തിച്ചേർന്നത്? തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായത്? അത് അച്ചടക്കമാണോ അതോ ജന്മനാ കിട്ടുന്ന കഴിവ് കൊണ്ടാണോ? അതൊന്ന് അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ചോദ്യം ചോദിച്ചത് ഡോക്ടർ അരുണാണ്. അദ്ദേഹം ഒരു കഥകളി ആസ്വാദകനും കഥകളി ആർട്ടിസ്റ്റുമാണ്. അപ്പൊ അദ്ദേഹത്തിനോട് സംശയമില്ലാണ്ട് എനിക്ക് ഉത്തരം പറയാനുള്ള ആദ്യത്തെ വിഷയം അച്ചടക്കം. പിന്നെ കൃത്യമായിട്ട് നമ്മൾക്ക് മുന്നിൽ നടന്നവരും ഏത് വിഷയത്തിലാണോ അതിനുള്ള ഉന്നതരായ ഗുരുനാഥന്മാരുടെ കൊണ്ടു നടപ്പ്, അത് രണ്ട് വിഷയത്തിലാണ്. ഗുരുനാഥന്മാരുടെ കൊണ്ടു നടപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട അവരുടെ തൊഴിൽപരമായ വിഷയമാണ്. അപ്പൊ ചെണ്ടകൊട്ട് പഠിക്കാനിട്ട് നമ്മള് ഉദാഹരണത്തിന് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൽ, പല്ലശന ചന്ദ്രമന്നാദിയ, കോട്ടക്കൽ കുട്ടന്മാരാർ, കലാമണ്ഡലം അച്ചുണ്ണി പൊതുവാൽ തുടങ്ങിയ മഹാരഥന്മാരുടെ കൊട്ടാണ് നമ്മൾ ആദ്യം അനുകരിക്കാൻ പഠിക്കേണ്ടത്. അങ്ങനെ കൃത്യമായ ചിട്ടയോടുകൂടി അത് ശീലിക്കുക. പിന്നെ നമ്മുടേതായ പലതിൽ നിന്നുള്ള നല്ല വിഷയങ്ങൾ നമ്മൾ അനുസരിച്ചുകൊണ്ട് നമ്മുടേതായ ചില വിഷയങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് അവതരിപ്പിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവുക. ആ മനസ്സുണ്ടായിക്കഴിഞ്ഞ് അത് അവതരിപ്പിക്കുമ്പോൾ നേരത്തെ ചോദിച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനുള്ള ആരാധകന്മാർ നമുക്കുണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആദ്യം ഇഷ്ടമായിരിക്കാം. അത് ജനങ്ങൾക്കും ഇഷ്ടമുള്ള തരത്തിൽ വേണ്ടുവോളം എത്ര സമയം കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ അംഗീകരിക്കപ്പെടുന്നത്. അത്തരം വിഷയങ്ങൾ തൊഴിൽ വിഷയത്തിൽ, പിന്നെ കൊണ്ടു നടപ്പിന്റെ വിഷയത്തിൽ നമ്മൾക്ക് നേരത്തെ ചോദിച്ച ചോദ്യം ക്ഷാമ ചോദിച്ച അല്ലെങ്കിൽ പറഞ്ഞ കാര്യം കൂടി ഇതിൽ വ്യക്തമാണ്. നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കുന്നു? ഒന്ന്, നമ്മൾ ഒരു പേരിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് വിഷയത്തിലും അനുസരിക്കാൻ പഠിക്കണം. മറ്റുള്ളവർക്ക് മാതൃകയായി മാറുന്ന രീതിയിലുള്ള കൊണ്ടു നടപ്പാണ്
നമ്മൾ കൊണ്ട് നടക്കേണ്ടത്, അതാണ് നമ്മൾ ശീലിക്കേണ്ടത്. ഒരു പരിധി വരെ പല വിഷയങ്ങളിലും ഉണ്ടാവാം, പക്ഷെ അതൊക്കെ മാറി ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളാണ് വരുന്ന, ഇനി നമ്മളുടെ പിന്നിൽ വരുന്ന തലമുറകൾക്ക് നമ്മളാണ് മാതൃക എന്ന രീതിയിൽ സത്യസന്ധമായിട്ടും കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ കാര്യം എന്ന് വിശ്വസിച്ച് ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു, നിങ്ങൾ ആരെല്ലാം പറഞ്ഞാലും കലാവിഷയത്തിൽ അത് പണ്ട് അദ്ദേഹം കഥകളി പഠിച്ചിട്ടുണ്ടെങ്കിൽ സാക്ഷാൽ വെള്ളിനൈ നാണുനായരാശൻ ഒരു വേദിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കടലിന്റെ അടുക്കിൽ പോയാൽ നമ്മൾ ഏത് പാത്രമാണോ കൊണ്ടുപോകുന്നത് ആ പാത്രത്തിൽ വെള്ളം നിറച്ചും കൊണ്ടുവരാം, ആ കടൽ വറ്റുന്ന വിഷയമേ ഇല്ല. അതുമാതിരി നമ്മൾ ഏത് പാത്രമാണ് കൊണ്ടുപോകുന്നത്, എത്ര കോരിയാലും കഴിയാത്തത്ര വിദ്യകൾ ഈ ഭൂമുഖത്തുണ്ട്, അത് നമ്മൾ ഏത് പാത്രമാണോ കൊണ്ടുപോകുന്നത് അത് നിറച്ച് കൊണ്ടുവരാനേ പറ്റുള്ളൂ. അല്ലാതെ മുഴുവൻ അതിന് ഒരു ജന്മത്തിലോ പത്ത് ജന്മത്തിലോ ചെയ്താൽ അത് തീരില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് കൊണ്ടു നടക്കാൻ ശീലിച്ചാൽ അവിടെ എല്ലാം സാധിക്കപ്പെടും, എല്ലാ സാധ്യമാവും. അതിന്റെ ഉത്തമ ഉദാഹരണം അന്വേഷിച്ച് നിങ്ങൾ എവിടെയും പോകേണ്ടതില്ല, അതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങളുടെ ഞാൻ. തീർച്ചയായും മാഷോ ഒരുപാട് പെർക്കഷൻ ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കേരളത്തിൽ മാത്രമല്ല, പല പ്രഗത്ഭരായ ആർട്ടിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉമയോൾപുരം സാറായാലും ശിവമണി ആയാലും സാഖർ ഹുസൈൻ ആയാലും ഇവരുടെയൊക്കെ താളം സിസ്റ്റം വേറെയാണ്. ഇപ്പോൾ ഹിന്ദുസ്ഥാനിയിലെ വേറെയാണ്, കർണാടക സംഗീതത്തിലെ സപ്തതാളങ്കാരൻകാരൻ കോൺസെപ്റ്റ് വേറെയാണ്, കേരളത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായ ഒരു താള ശൈലി താള രീതിയും ആണ്. എന്താണ് ഇങ്ങനെ ഒരു ഒരു താളം സിസ്റ്റത്തിൻ്റെ ഒരു ഒറിജിനൽ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്? താളം എന്ന് പറയുമ്പോഴേ അതൊരു കണക്ക് വിഷയമാണ്. 12 മണിക്കൂറാണ് ഒരു ദിവസത്തിന് എന്ന് നമ്മൾ പൊതുവായി നിശ്ചയിച്ച ഒരു വിഷയമാണ്. അതുമാതിരിയാണ് താളം എന്ന് പറഞ്ഞാൽ, അതുമാതിരിയാണ് സാമ്പത്തിക വിഷയം. 10 രൂപ ഇല്ലെങ്കിൽ 9 രൂപ വരെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ 10 ആക്കണമെങ്കിൽ വീണ്ടും 1 രൂപ അതിനോട് കൂട്ടേ വേണ്ടും. കണക്ക് പറയുമ്പോൾ നമ്മൾ, ഞാൻ പഠിച്ചത് 9 അക്കങ്ങളെ പഠിച്ചിട്ടുള്ളൂ, 1 മുതൽ 9 വരെ. അത് 10 ആക്കണമെങ്കിൽ ആദ്യത്തെ 1 അതിനോട് കൂട്ടണം, അത് 11 ആക്കണമെങ്കിൽ 2 കൂട്ടണം, പിന്നൊക്കെ. അതുകൊണ്ടാണ് 9 പ്രത്യേകത നമ്മളെല്ലാം പറയുന്നത്. അതിന്റെ കാരണം ഇതാണ്, അതുവരെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കി നമുക്ക് കൃത്യമായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കും. ഇപ്പോ ചെമ്പട താളം എന്ന് കേരളത്തിൽ പറയുന്ന 8 അക്ഷരമുള്ള ഒരു താളം, ഇംഗ്ലീഷിൽ അതിന്റെ ഭാഷ മാറ്റി ദാറ്റ് ഈസ് 8 ബീറ്റ്സ് എന്ന് പറയുന്നല്ലാതെ ആ താളത്തിന് ലോകം മുഴുവൻ ഒരു മാറ്റങ്ങളുമില്ല. അതുകൊണ്ട് താളം കൃത്യമായിട്ട് കേട്ട് കഴിഞ്ഞാൽ ഭാഷ അറിയാത്തൊരു ഒരാൾക്കും, ഒരു ഏത് കലാകാരനായാലും താളം എന്ന് പറയുന്നത് അത് യൂണിവേഴ്സലാണ്. അതുകൊണ്ട് ഭാഷകളൊന്നും അറിയില്ലെങ്കിലും ഈ താളം കൊണ്ട് നമുക്ക് നടക്കാൻ ഏത് കലാകാരനും ഏത് കലാകാരനോടും കൂടി ചേരാൻ പറ്റുന്ന വിഷയം താളമാണ്. അതിന് പല പേരുകൾ ഉണ്ടെങ്കിലും മനുഷ്യൻ, സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസം, പേരുകൾ പലതാണ്. ശങ്കരനുണ്ട്, ഭാസ്കരനുണ്ട്, കേശവനുണ്ട്, ശ്യാമ, വീണ, അങ്ങനെ നിരവധി പേരിലാണ് മനുഷ്യൻ എന്ന ഒരു പൊതു വിഷയം. അതുമാതിരിയാണ് താളം. ആ താളം ജന്മനാ ഉള്ളവരായിരിക്കണം, അല്ലാത്തവർ ഏത് ലോകത്ത് പോയാലും താളത്തിന് പുറത്തു പോയാളെന്നേ പറയുള്ളൂ. അപ്പൊ ആ താളം ജന്മന ഉണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ഏത് കലാകാരന്മാർക്ക് ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ട്, അതുകൊണ്ടാണല്ലോ ഈ ഫ്യൂഷനൊക്കെ ഉണ്ടായത്. അപ്പോ പിന്നെ മറ്റൊന്ന്, ഈ താളമൊക്കെ ജന്മന ഉണ്ടെങ്കിലും മറ്റുള്ളവരെ കൂടിച്ചേരാനുള്ള മനസ്സ്,
മറ്റുള്ളവർക്ക് ഇവനെ എന്റെ കൂടെ കൂട്ടാം എന്ന മനസ്സ്, ഈ രണ്ട് മനസ്സുകളും തമ്മിൽ യോജിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അതാണ് എന്റെ അനുഭവം. ഇതിനെല്ലാം ഉദാഹരണം ഞാൻ തന്നെയാണ്. കാരണം ഇതാണ്, അവർക്ക് നമ്മളോട് യോജിക്കാനും നമുക്ക് അവരോട് യോജിക്കാനും ഉള്ള ആ മനസ്സ്, അത് താളം കൂടി ഉണ്ടെങ്കിൽ പൂർണ്ണ രൂപത്തിൽ എത്തുന്നുള്ളതാണ്. ഉദാഹരണം ഞാൻ തന്നെ. മാഷ, അത് ആ പറഞ്ഞതിൽ വലിയ കാര്യമുണ്ട്. കാര്യം ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, മാഷ അവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭാഷയിലൂടെ ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ കൂടുതലാണ് മാഷ സ്റ്റേജിൽ നിന്ന് അവരോട് മാഷിന്റെ വാദ്യ വഴി ഇന്ററാക്ട് ചെയ്യാറുള്ളത് സാധാരണ. മാഷ, ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട് നമ്മളുടെ ഒരു ഗസ്റ്റിന്റെ, അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. വാദ്യകലയുടെ കുലപതിയായ മേളപ്പെരുക്കത്തിലൂടെ മലയാളികളുടെ മനസ്സിനെ ആറാടിക്കുന്ന മേളപ്രമാണിയായ അങ്ങ് ഞങ്ങളോടൊപ്പം കുറച്ച് സമയം അങ്ങയുടെ വിശേഷങ്ങൾ പങ്കിടുവാൻ അങ്ങയുടെ വിലയേറിയ സമയം ചെലവഴിച്ചതിൽ അതിയായ നന്ദി പറയുന്നു. മെൽബൺ അടുത്തുള്ള ബെൻഡിഗോ എന്ന് പറയുന്ന സ്ഥലത്ത്, ഏകദേശം ഒരു മണിക്കൂർ മെൽബണും ദൂരമുള്ള ബെൻഡിഗോ എന്ന സ്ഥലത്ത്, കലയെ സ്നേഹിക്കുന്ന ഏകദേശം 20 ചെറുപ്പക്കാർ ചെമ്പട താളത്തെ ആദരിച്ചുകൊണ്ട് ചെമ്പട എന്ന് പറയുന്ന ഒരു ചെറിയ കലാസമിതി ഞങ്ങളിവിടെ രൂപീകരിക്കുകയും ഏകദേശം 4 ഞങ്ങളൊരു ചെണ്ടമേളം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഞങ്ങൾ കലാസ്നേഹികൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങയുടെ മുമ്പിൽ അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കാൻ പോലുമുള്ള ജ്ഞാനമൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. എങ്കിലും ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ധാരാളം ഉത്സവ വേദികളില്, ഉത്സവ പറമ്പുകളില്, പ്രത്യേകിച്ച് പഞ്ചാരിമേളമൊക്കെ കൊട്ടിക്കേറുന്ന നിമിഷങ്ങളിൽ, പ്രത്യേകിച്ച് ആ 4 നിന്ന് 5 കയറുന്ന ആ ഒരു സമയത്ത് അങ്ങയുടെ മനസ്സിൽ കൂടി കടന്നുപോകുന്ന വികാരം എന്താണ്? അതുപോലെ തന്നെ കലയെ സ്നേഹിക്കുന്ന, കലയെക്കുറിച്ച് പഠിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള കൊച്ചു ചെറുപ്പക്കാർക്ക് അങ്ങ് എന്ത് ഉപദേശമാണ് നൽകുവാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, അങ്ങയെ ഒത്തിരി ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞങ്ങൾ മേളങ്ങളുടെ ഈറ്റില്ലമായ തൃശ്ശൂർ പൂരത്ത് നിന്ന് മേളപ്രമാണിയായി ധാരാളം വർഷം അങ്ങ് മേളപ്രമാണസ്ഥാനത്ത് നിന്നപ്പോൾ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ പ്രമാണസ്ഥാനത്ത് നിന്നും മാറേണ്ട ഒരു സാഹചര്യം അങ്ങേക്കുണ്ടായി. അപ്പോഴൊക്കെ അങ്ങയുടെ മനസ്സിൽ കൂടി കടന്നുപോയ ആ വികാരം എന്താണെന്ന് ഞങ്ങളോടൊന്ന് പറയാമോ? ഞാൻ ഓരോ ചോദ്യത്തിനായിട്ടുള്ള ഉത്തരം പറയാം. ഒന്ന്, ഈ പഠനം നടക്കുന്നത് പറഞ്ഞാൽ, ഈ ഓൺലൈൻ പഠനം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അവിടെ ഓസ്ട്രേലിയയിൽ ഇരിക്കുന്ന ഒരാൾക്ക് അതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ലാത്ത ഘട്ടം വരുമ്പോൾ അവർ ഓൺലൈൻ പഠനങ്ങളെങ്കിലും നടത്തുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ അത് എങ്ങനെയാ പഠിപ്പിക്കുന്നത്? ഓൺലൈനുള്ള പഠനം എനിക്ക് സത്യത്തിന് അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. പക്ഷെ എത്ര തന്നെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലും, നിങ്ങൾ ഏത് ഗുരുനാഥന്റെ അടുത്ത് നിന്നാണോ പഠിക്കുന്നത്, അദ്ദേഹവുമായിട്ട് ഏതെങ്കിലും ഒഴിവുള്ള സമയത്ത് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരുമിച്ച് ചേർന്ന് ഒരാഴ്ചയെങ്കിലും ഈ വിദ്യ തമ്മിൽ പങ്കിട്ടതിന് ശേഷം അങ്ങനെ ചെയ്താൽ മാത്രമേ അതൊരു ഏകദേശ രൂപത്തിലും എത്തുള്ളൂ എന്നാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. പിന്നെ പഞ്ചാരി ഒന്നാം കാലം രണ്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഉള്ളൊരു ചോദ്യമാണ് അടുത്തത് പറഞ്ഞത്. ഓരോ കാലം മാറുമ്പോഴും എന്റെ മനസ്സിൽ എന്താണ്, എന്റെ മനസ്സിൽ ചെണ്ട ചോളിലിട്ട് കഴിഞ്ഞാൽ അത് കഴിയുന്നവരെ ഒന്ന് കൊട്ടിന് വേണ്ടി കൊട്ട് പഠിക്കാൻ, ഇല്ലെങ്കിൽ അത് അവതരിപ്പിക്കാൻ യാതൊരു മാനസിക ബുദ്ധിമുട്ടും ഈ നിമിഷം വരെ ഉണ്ടാവാത്ത ഒരു കലാകാരനാണ് ഞാൻ. ഞാനതിൽ ഞാൻ തന്നെ സ്വയം ലയിച്ച് മറ്റുള്ളവരെ എങ്ങനെ എൻ്റെ കൂടെ കൊണ്ടുവരാൻ പറ്റും, അത് കൂടെ കൊട്ടുന്നവരും അതോടൊപ്പം തന്നെ മുന്നിൽ നിൽക്കുന്ന കേൾവിക്കാരും കാണികളും കേൾവിക്കാരുമായിട്ടുള്ള ജനങ്ങളെ എങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് എത്തിച്ചേർക്കാൻ എന്ന ഒരേ മനസ്സിൽ കാലം ഇടുന്നത് മുതൽ ഏത് കാലത്ത് നിന്ന് ഏത് കാലത്തിലേക്ക് മാറുമ്പോഴും
എൻ്റെ മനസ്സിൽ അത് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണയായി മുന്നിൽ നിൽക്കുന്ന ആസ്വാദകരെ നേരിട്ട് കണ്ട് അങ്ങനെ അവരുടെ കണ്ണും എൻ്റെ കണ്ണും തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ, അത് ചെയ്തുകൊണ്ടാണ് ഞാൻ എല്ലാ പരിപാടികളും അവതരിപ്പിക്കാറ്. ഈ കല നിങ്ങൾക്ക് എനിക്ക് എങ്ങനെ തരാൻ പറ്റുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ അതെങ്ങനെ ആസ്വദിക്കുന്നു, ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അത് നിങ്ങളുടെ മുഖഭാവം കണ്ടാൽ അത് മനസ്സിലാക്കി വേണ്ടുന്ന സാധനം. നമ്മളൊരു സദ്യക്ക് പോയി കഴിഞ്ഞാൽ സാമ്പാറാണോ വേണ്ടത്, ഉപ്പിലിട്ടതാണോ വേണ്ടതെന്ന് ആ ഊണ് കഴിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്തേക്ക് അത് അവിടെ എത്തിച്ചു കൊടുക്കുക, അങ്ങനെയുള്ളൊരു രീതിയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. ഇപ്പോഴും മോഹിക്കുന്നതും അങ്ങനെയാണ് എല്ലാവരും കൊണ്ട്. അല്ലാതെ ഇതൊരു ഭാരിച്ച സാധനമാണ്, ഈ ചെണ്ട ചോറിലിടുമ്പോൾ തന്നെ ഈ സുന്ദരമായ മുഖം വാടിക്കരുന്നില്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ രസങ്ങളിലേക്ക് മാറിയാൽ തന്നെ എന്റെ രസം പോയി. ഇത് സന്തോഷകരമായ ഒരു അനുഭവം, അത് നമുക്കും കാണുന്ന ജനങ്ങൾക്കും കേൾക്കുന്നവർക്കും സന്തോഷമായിട്ട് കൊണ്ടു നടക്കുക. കല എന്നതിന്റെ പൊതുവായ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ഒരു സെക്കൻഡെങ്കിലും അതിൽ നിന്നെല്ലാം മാറി ഇതിലേക്ക് ലയിച്ച് ചേരാൻ പറ്റുമെങ്കിൽ അതിനു വേണ്ടി ആണ് ഞങ്ങൾ കലാകാരന്മാർ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടുവോളം തരാൻ പറ്റുന്ന ആ ഒരു മനസ്സ് മാത്രമേ ചെണ്ട ചോളിലിട്ടാൽ എനിക്കുള്ളൂ. വേറെ ഒന്നും എൻ്റെ മനസ്സിൽ അപ്പോൾ പതിഞ്ഞു കയറില്ല. അത് രണ്ടാമത്തത്. പിന്നെ തൃശൂർ പൂരം, അത് എന്താ 36 വർഷം തൃശൂർ പൂരം തിരുവമ്പാടി വിഭാഗത്തിൽ മാത്രം പങ്കെടുത്ത ഒരു കലാകാരനാണ് ഞാൻ. അവിടെ യാതൊരു തർക്കങ്ങളും ഇല്ലാതെ 30 വർഷം മറ്റ് ഗുരുനാഥന്മാരുടെ കീഴിൽ അവിടെ കൊട്ടുകയും 6 വർഷം ആ അവിടുത്തെ പ്രമാണം, തിരുവമ്പാടി മേളത്തിന്റെ പ്രമാണം കൊട്ടിയിട്ട് അത് ചില പ്രത്യേക കാരണങ്ങളാൽ യാതൊരു തർക്കവുമില്ലാതെ സന്തോഷകരമായിട്ട് എന്റെ ചുമതല അവിടെ ഇറക്കി വെച്ച് വന്നൊരു കലാകാരനാണ്. അതിൽ യാതൊരു തർക്കങ്ങളും ഇല്ല. അത്രയും കൊല്ലം അവിടെ കൂട്ടി. പിന്നെ എല്ലാ കാലങ്ങളിലും എല്ലാവർക്കും എല്ലാം കൊണ്ടു നടക്കാൻ പറ്റും, അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് സാധ്യമല്ലാതെ വരും. അപ്പൊ നമ്മൾ മറ്റു വഴി നേടിക്കുക, അത്രയേ ഉള്ളൂ. യാതൊരു വിഷമോ ദുഃഖമോ ഒന്നുമില്ല. ആവശ്യമുള്ള സമയത്ത് അവർ വിളിക്കുമ്പോൾ, ആവശ്യമുള്ള സ്ഥലത്ത് അവർ വിളിക്കുമ്പോൾ അവിടെ ചെല്ലുക, നമ്മുടെ തൊഴിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കാം. അത്രമാത്രമേ നമ്മൾ ചെയ്യണ്ടൂ. അല്ലാതെ എന്നെ വേണോ വേണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വരേണ്ട ആവശ്യമില്ല. എന്നെ എവിടെയാണോ ആവശ്യം, അത് മനസ്സ് നിറഞ്ഞ് കൃത്യമായിട്ട് സത്യസന്ധതയോടുകൂടി നിർവഹിക്കാൻ സാധിച്ചാൽ ഇനിയും ഒരുപാട് കാലം സന്തോഷത്തോടെ ജീവിക്കാം. കൊറോണയൊക്കെ ഒന്നുമില്ലാതെ പോയി നമുക്ക് വീണ്ടും ബന്ധപ്പെടാനും പറ്റാന്ന് പറയാനുള്ളത്. എന്തെങ്കിലും മറ്റ് യാതൊരു വിഷമങ്ങളോ ആ വിഷയത്തൊന്നുമില്ല. സന്തോഷമായിട്ട് ഇപ്പോഴും കൊണ്ടു നടക്കും. മാഷിന്റെ ഈ ലെഗസി ഇപ്പോൾ വളരെ അഭിമാനപൂർവം മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് മാഷിന് രണ്ട് അഭിമാനങ്ങളുണ്ട്. മാഷിന്റെ രണ്ട് പുത്രന്മാർ, അവരാണ് ഇപ്പോൾ ട്രിപ്പിൾ തായമ്പകയിൽ മാഷിനെ അക്കമ്പനി ചെയ്യാറുള്ളതും മാഷിൻ്റെ കൂടെ ഇപ്പോൾ ടൂറ് പോകാനൊക്കെ മാഷിൻ്റെ കൂടെ ഉള്ളത്. എല്ലാ പാരൻസിനും അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടാറില്ല. അവരുടെ ലെഗസി ഫോളോ ചെയ്യാനായിട്ട് അവരുടെ ഒരു അവരുടെ മക്കള് ഷെയർ ചെയ്യുകയോ വരാറോ ഒന്നുമില്ല. പക്ഷെ മാഷിന് വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് മാഷിൻ്റെ രണ്ട് മക്കളും അതിനകത്ത് വന്നു. ചെണ്ട അതുപോലെ തന്നെ മാഷ എങ്ങനെ കൊണ്ട് നടക്കുന്നു, മാഷ എങ്ങനെ എത്തിക്കുന്നു, അതുപോലെ തന്നെ അവരും അതിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് ഒരു വളരെ അഭിമാനകരമായ വിഷയമാണ്. മാഷത് എപ്പോഴെങ്കിലും മുന്നിൽ കണ്ടിട്ടുണ്ടോ? അതായത് അവര് ചെണ്ടയിൽ പ്രഗത്ഭരാവണം, അവരും എൻ്റെ പോലെ ആവണം എന്ന് ആഗ്രഹിച്ചോ മോഹിച്ചിട്ടോ ഉണ്ടോ? അതോ അവരെ അവരുടെ വഴിക്ക് വിട്ടിട്ട് അവരിത് അവർ തിരിച്ചു വന്നതാണോ? ഞാൻ എന്റെ മക്കൾ രണ്ടുപേരും, ആൺകുട്ടികൾ രണ്ടുപേരും ഒരു പെൺകുട്ടിയും കൂടിയുണ്ട്. ആൺകുട്ടികൾ മൂത്ത മകൻ ശ്രീകാന്ത്, രണ്ടാമത്തെ മകൻ ശ്രീരാജൻ.
യഥാർത്ഥത്തിൽ അവരുടെ പഠനകാലത്ത് സ്കൂൾ പഠിക്കുന്ന കാലത്ത് അത്യാവശ്യം ചെണ്ട ഒട്ട് പഠിച്ച് അതിന്റെ അരങ്ങേറ്റൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ ധാരാളം പരിപാടികൾക്ക് ഞാൻ മാത്രം പോകുന്ന ഒരു കാലം. പിന്നീട് അവരുടെ പഠനം 10-ാം ക്ലാസ് കഴിഞ്ഞു, കോളേജിൽ ചേർന്നു. അപ്പോഴ് അവർ സ്വയം, ഞാൻ ഏത് വഴിയായാലും സ്വയം അവർ തിരഞ്ഞെടുത്ത ഒരു വിഷയമാണ് ചെണ്ട പഠിക്കുക അല്ലെങ്കിൽ ചെണ്ട പൊട്ടുകാരനായി മാറണം എന്നുള്ളത് അവർ തിരഞ്ഞെടുത്ത വഴിയാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ എന്താണോ ഏറ്റെടുക്കുന്നത് അതിൽ 100% വ്യാപരിച്ച് അത് കൊണ്ടു നടക്കാൻ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ആ കാലത്ത് അവർ കൂടെ കൊട്ടാൻ തുടങ്ങി. പിന്നീട് ഞങ്ങൾക്ക് ഒരുപാട് ആരാധകരും ആസ്വാദകരും ഉണ്ടായി. അതോടൊപ്പം തന്നെ ഞങ്ങളെ എതിർക്കുന്നവരും. എന്താ കാരണം വെച്ചാൽ എല്ലാവർക്കും ആ കാലത്ത് പറഞ്ഞിരുന്നു മട്ടന്നൂർ ശങ്കരൻകുട്ടിക്ക് മക്കളെ കൊണ്ടു നടക്കലാണ് പണി എന്നൊരു ആക്ഷേപ രൂപത്തിൽ പല ആൾക്കാരും കലാകാരന്മാരും കലാ ആസ്വാദകന്മാരും പറഞ്ഞു ഇയാൾ മക്കളെ മാത്രമേ കൊണ്ടു നടക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞൊരു വിഷയമുണ്ട്, ഒരു കൊട്ടുകാരന്റെ മകൻ കൊട്ടുകാരനല്ലാതെ വേറെന്തെങ്കിലും ആക്കണമെങ്കിൽ അതിനുള്ള മറ്റ് സൗകര്യങ്ങൾ വേണം. അതുണ്ടെങ്കിൽ തന്നെ കൊട്ടുകാരൻ മക്കളെ കൊട്ടുകാരനാക്കുക എന്നത് ഞാനൊരു അഭിമാനമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ഒരു ഡോക്ടറുടെ മകൻ തന്റെ മക്കളെ ഡോക്ടറാക്കുക, അല്ലെ ഒരു എഞ്ചിനീയറുടെ മകൻ തന്റെ മക്കളെ എഞ്ചിനീയറാക്കി മാറ്റുക, എന്തുകൊണ്ട് കൊട്ടുകാരനായി എനിക്ക് എന്റെ മക്കളെ കൊട്ടുകാരനായിട്ട് കൊണ്ടു നടന്നുകൂടാ? ആ ഒരു വാശിയും കൂടി ഉണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ ഈ വിഷയത്തിലാണ് താല്പര്യവും. അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് നടക്കുക. ആദ്യമൊക്കെ എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് ലോകത്തിൽ നിരവധി ഒരുപാട് സഞ്ചരിക്കുന്നു. അപ്പോ അത് ഇപ്പോഴാർക്കും എതിർപ്പില്ല. അതാണ് നമ്മൾ ആദ്യം ഒരു സംഭവം നടക്കുമ്പോൾ അല്ലെങ്കിൽ നടത്താൻ പുറപ്പെടുമ്പോൾ അതിന് എതിർപ്പും കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും. അതിനെ മറികടക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. എന്താണോ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിൽ ഈ വിഷയത്തിൽ ഞാൻ 100% വിജയിച്ചു. അതോടൊപ്പം തന്നെ എന്റെ കൂടെയുള്ള മറ്റ് കൊട്ടുകാർക്ക്, പ്രഗത്ഭരായ കൊട്ടുകാർ ഇപ്പോഴും അവരുടെ മക്കളൊക്കെ കൂട്ടുകാരാക്കി തന്നെ മാറ്റുന്നു. ഒപ്പം ആധുനിക വിദ്യാഭ്യാസവും അത് 100% എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല, ഇല്ല അതിനുള്ള സമയം അവർ കണ്ടെത്തിയിട്ടില്ല. കൊട്ടിൽ തന്നെ വ്യാപിച്ച് കൊട്ടുകൊണ്ട് നിരവധി ലോകങ്ങൾക്ക് ഉള്ളിലേക്ക് പോവാനും പ്രവർത്തിക്കാനും സാധിച്ചു ഉള്ളത് ഒരു കാര്യം. ഇപ്പോൾ ഈ കോവിഡ് കൊറോണ ഉള്ള സമയത്തും 100% സന്തോഷകരമായിട്ട് ഞങ്ങൾ വീട്ടിൽ കൊട്ടിക്കഴിയുന്നുണ്ട്. ആ ഒരു സന്തോഷം. പക്ഷേ അപ്പോ ഒരു ലാസ്റ്റ് ചോദ്യം കൂടെ, അതായത് ഒരുപാട് പേര് മാഷിന്റെ കൊട്ട് യൂട്യൂബിലൂടെ ആസ്വദിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് പേര് മാഷിന്റെ പല പരിപാടികളും അപ്ലോഡ് ചെയ്ത് യൂട്യൂബിൽ ഒരുപാട് വ്യൂസ് നേടിയിട്ടുണ്ട്. പക്ഷെ റീസെന്റ്ലി ഞാൻ അറിഞ്ഞു മാഷിന്റെ മകൻ തന്നെ ഒരു പുതിയ പേജ് തുടങ്ങിയിട്ടുണ്ട് മാഷിന്. അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരും. ആ ചോദ്യം അവസാനം പറഞ്ഞ മനസ്സിലായില്ല. മാഷിന്റെ മോൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി നിങ്ങൾ ഒരു യൂട്യൂബ് പേജ് തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ മട്ടന്നൂർ ത്രയം. മാഷ് അറിഞ്ഞിട്ടില്ല? അറിയില്ല. ഇത് കൊള്ളാലോ. ഞാൻ മാഷിന്റെ മകനിൽ നിന്ന് തന്നെയാണ് അറിയുണ്ടായ മാഷിന്റെ വീഡിയോസ് പബ്ലിക്കാക്കാനായിട്ട് യൂട്യൂബിൽ മാഷിന് വേണ്ടിയിട്ട് മാഷിന്റെ മക്കള് മട്ടന്നൂർ ത്രയം എന്ന് പറഞ്ഞൊരു പേജ് തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ ശ്യാമെ അപ്പൊ തന്നെ മനസ്സിലായില്ല എനിക്ക് അതൊന്നും അറിയില്ല. അതിനെന്താ വേണ്ടത്? ഒരിക്കലും പണ്ടിൽ നിന്ന് ഒരിക്കലും മാറിയിട്ടില്ല. അത് പറഞ്ഞപ്പോളാ മാഷെ എന്നും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു പുഞ്ചിരിയോടെ നോക്കിയിട്ട് ശ്യാമെ ഞാൻ തൃപ്തനാണ്. എന്തെങ്കിലും ഒരു മോഹം മാഷിന് ഇനി ഉണ്ടോ? യേശു എനിക്കിത് ഇതും കൂടെ നടന്നിരുന്നെങ്കിൽ എന്നുള്ളൊരു മോഹം. ഇപ്പോഴുള്ള ഒറ്റ മോഹേ ഉള്ളൂ, ലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ ദുരിതം
രോഗങ്ങളുണ്ടല്ലോ കൊറോണ, അതൊന്ന് മാറി കിട്ടിയാലേ നമുക്ക് എന്തൊക്കെ സൗകര്യം തന്നു. ഇപ്പൊ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. എന്നാലും ഒരു മോഹിക്കണ്ടു, ഇത്രയും സന്തോഷകരമായി നടക്കുന്ന ഒരവസ്ഥയിൽ ലോകം മുഴുവൻ വ്യാപിച്ച ഈ ഒരു മഹാമാരി മാറിക്കിട്ടാനുള്ള മോഹം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പൊട്ടാം, പാടാം, കൊണ്ടു നടക്കാം, സന്തോഷിക്കാം, ചിരിക്കാം, കളിക്കാം, അതിനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ഇപ്പൊ നോക്കുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും സുഖാണ് കേട്ടോ, അതുകൊണ്ടായി പറയുന്നത്. അപ്പൊ M4TVയുടെ ഒരു കൊച്ചു മോഹമാണ് ഈ മഹാമാരിയൊക്കെ ഒന്ന് കേട്ടണതിന് ശേഷം മാട്ടന്നൂർ മാഷിനെ ഓസ്ട്രേലിയയിൽ എത്തിക്കുക. മാഷ് ഇതുവരെ വരാത്തൊരു രാജ്യമാണെന്നറിയാം, ഓസ്ട്രേലിയയിലും കൂടെ എത്തിക്കുക എന്നുള്ളൊരു ചെറിയ മോഹം ഞങ്ങൾക്കൂടെ ഉണ്ട്. എന്തായാലും ഈശ്വരൻ അനുഗ്രഹിച്ചാൽ അതും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും. അപ്പോ ഒരുപാട് ഒരുപാട് നന്ദി മാഷെ, ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഓൺലൈൻ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിന് എല്ലാ ഭാവുകളും നേരുന്നു. നന്ദി. അതോടൊപ്പം തന്നെ ഞാൻ ചെണ്ടയിൽ ഒരു ഗണപതി കൈ കൊട്ടിക്കൊണ്ട് നിർത്തട്ടെ. ഒരുപാട് ഒരുപാട് സന്തോഷം. ഒരുപാട് ഒരുപാട് സന്തോഷം മാഷെ. ഒരുപാട് സന്തോഷം. എല്ലാം ഭംഗിയായി നടക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.